മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ ഒഴിച്ചേറിയാണ്, നമ്മുടെ പടവലങ്ങയും തക്കാളിയും ചേർത്ത് ഒഴിച്ചേറി. അപ്പോൾ നിങ്ങൾ പടവലങ്ങയും തക്കാളിയും ചേർത്ത് ഇതുപോലൊരു ഒഴിച്ചേറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കും, നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് അധികം വിശേഷങ്ങളൊന്നും പറയാതെ എങ്ങനെയാണ് നമ്മുടെ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പടവലങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഈ വലിപ്പത്തിലുള്ള ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി. അതുപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പച്ചമുളക് മാത്രമല്ല, നമ്മളിതിൽ മുളക് പൊടിയും ചേർക്കും. അപ്പോൾ മൂന്നോ നാലോ പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ചേർക്കുക. പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പടവലങ്ങ ഒന്ന് തൊലിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സവോളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. നമുക്ക് ആദ്യം പടവലങ്ങയുടെ തൊലി ഇതുപോലെ ഇങ്ങനെ ചീവിക്കൊടുക്കുക. അപ്പോൾ തൊലി മാറിക്കിട്ടും. ഇത് കുക്കിംഗ് അറിയാത്ത, പടവലങ്ങ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നറിയാത്ത കുട്ടികൾ ഉദ്ദേശിച്ച് മാത്രമാണ് കാണിക്കുന്നത്. അറിയാവുന്ന ആളുകൾ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പടവലങ്ങയുടെ തൊലി നമ്മൾ ചീവുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ചീവി മാറ്റില്ല കേട്ടോ. കുറച്ച് ഇതുപോലെ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ പുറമേയുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാക്സിമം നമ്മൾ കളയാൻ നോക്കുക. പിന്നെ നമുക്ക് ചെറുതായിട്ട് മുറിച്ച് കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ കളയാം. പിന്നെ പടവലങ്ങ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ എൻഡ് പോർഷൻ വരുമ്പോൾ കുറച്ച് ബലം കൂടുതലായിരിക്കും. അവിടെ കുറച്ച് ഇറക്കി കട്ട് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ വേവാൻ സമയമെടുക്കും. ഒരു തുമ്പിന് മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. ഈ തുമ്പ് കുഴപ്പമില്ല, ഈ തുമ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പടവലങ്ങയുടെ സ്കിന്നൊക്കെ നമ്മൾ നീക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പടവലങ്ങ നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പടവലങ്ങയെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പടവലങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് പടവലങ്ങ മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പടവലങ്ങ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സവോളയാണ്. സവോള നീളത്തിൽ നമ്മൾ സാധാരണ മുട്ടക്കറിക്കൊക്കെ കട്ട് ചെയ്യല്ലേ, നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്യുന്ന പോലെ, അതുപോലെ കട്ട് ചെയ്തെടുക്കുക. തക്കാളി ആണെങ്കിലും ഗ്രീൻ പീസ് കറിയിലൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സവോളയും തക്കാളിയും കൂടി കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് പടവലങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഫ്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ചേർക്കുക. തക്കാളി നമ്മളിപ്പോൾ ചേർക്കില്ല കേട്ടോ, തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഈ പടവലങ്ങയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടേ തക്കാളി ചേർക്കുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരു രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില, ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ പടവലങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഹാഫ് കുക്കാവുമ്പോഴേ നമുക്ക് തക്കാളി ചേർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ തക്കാളി ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ തക്കാളി ചേർക്കാത്തത്. അപ്പോൾ നമുക്കിനി അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്തിരുന്ന പടവലങ്ങ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പടവലങ്ങയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നര കപ്പ് തേങ്ങ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം.
ഇപ്പൊ നമ്മുടെ തേങ്ങയും ജീരകവും എല്ലാം ചേർത്ത് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പടവലങ്ങ കുക്കായി കഴിയുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ചേർത്തിട്ട് അരപ്പ് ചേർക്കാം. ആദ്യം പടവലങ്ങ കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഇപ്പോൾ ഇതാ നന്നായി കുക്കായിട്ടുണ്ട്. ഒരു മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാൻ തക്കാളി വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തു കേട്ടോ. നേരത്തെ പറഞ്ഞത് ഗ്രീൻ പീസ് ഇറക്കി കട്ട് ചെയ്യുന്ന പോലെ എന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു തക്കാളി ഉടഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തു. ഇനി തക്കാളിയും കൂടി ചേർന്നൊന്ന് കുക്കായി വരട്ടെ. തക്കാളി ഒരു 3-4 മിനിറ്റ് കുക്കായാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുക്കായിട്ട് ഉടഞ്ഞു പോകണ്ട. തക്കാളി വലിയ പീസുകളായിട്ട് തന്നെ കിടന്നോട്ടെ. അപ്പോൾ തക്കാളിയും കൂടി കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്, ഉടഞ്ഞ് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർക്കാം കേട്ടോ. ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ച്. ഞാൻ ഒരുപാട് ഗ്രേവി ഉള്ള ടൈപ്പല്ല, ഒരു മീഡിയം തിക്നെസ് ഉള്ള ഗ്രേവി ഉള്ള ടൈപ്പാണ് ചെയ്യുന്നത് കറി. അപ്പോൾ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഗ്രേവി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഗ്രേവി കുറവാണ് കേട്ടോ, ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കാൻ പോവാണ്. ഇനി കറിയൊന്ന് നന്നായിട്ട് ചൂടായി വരണം, തിളക്കരുത്. നന്നായിട്ടൊന്ന് ആവി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായി ചൂടായി ആവി നന്നായി വന്നു കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറവ് ചേർക്കാം. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ചേർക്കുക. നമ്മളെപ്പോഴും പറയാറുള്ളതാണിത്, എങ്കിലും പുതിയ കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പടവലങ്ങ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ചെറിയതായിട്ട് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരും. അതുകൊണ്ടാണ് ചെറുതായിട്ട് കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ സവാളയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു തിക്നെസ് ഉണ്ടാവും. പിന്നെ ഒഴിച്ചേറിയാകുമ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള ഒഴിച്ചേറിയല്ല. അപ്പോൾ ഇത് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ജീരകത്തിൻ്റെയും ആ തേങ്ങയുടെയും ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരാനാണ് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ജീരകത്തിൻ്റെയൊക്കെ. നമ്മൾ ഇളക്കിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയ ബബിൾസ് വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചട്ടിയുടെ ചൂടിലും കൂടി ഇരുന്നിട്ട് കറി തിളച്ചു പോവും. അപ്പോൾ തേങ്ങ പിരിഞ്ഞതുപോലെ ആയി വരും. ഇത് കണ്ടോ, അതുപോലെ ചെറിയ ബബിൾസ് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ വയ്ക്കാം നമുക്ക് വറവ് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ചട്നിക്ക് കടുക് വറവ് ഇട്ടപ്പോൾ ഉള്ള ആ കടുകിൻ്റെ 1-2 പീസ് ഉണ്ട് കേട്ടോ, അല്ലാതെ വേറെ ഒന്നല്ല എണ്ണയിലുള്ളത്. ഇനി നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കറിയിൽ പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടുക കേട്ടോ. അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും പുളിയുടെ അളവിൽ. അതുകൊണ്ടാണ് ഞാൻ തക്കാളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുകയെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പടവലങ്ങ കറി റെഡി ആയിക്കഴിഞ്ഞു.
നിങ്ങൾക്ക് അപ്പോൾ ഈ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ ഇഷ്ടമായോ എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.